മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് ടു മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്റർ മെട്രിസസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കീം, എൻഡിഎ, ജെഇ തുടങ്ങിയ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അതുപോലെ CBSE പബ്ലിക് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അതോടൊപ്പം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെട്രിസസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ആ ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അത് പഠിച്ച് പൂർത്തീകരിക്കുക. അവർക്ക് വേണ്ടി ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്ലാസ് ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ സമയം വൈകിപ്പിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു മാട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ദെൻ എ റൈസ് ടു 5 ഈക്വൽ ടു ഡാഷ്. നാല് ഓപ്ഷൻ ഉണ്ട്, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? അല്ലെ, സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കറിയാം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പൊ എ റൈസ് ടു 5 ആണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് പാഴാക്കാൻ ഇല്ല അല്ലെ. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഇതിന്റെ ആൻസറിലേക്ക് എത്താം. മൾട്ടിപ്ലൈ ചെയ്ത് എ റൈസ് ടു 5 കണ്ടെത്താം. പക്ഷെ അത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ ഒരു ഷോർട്ട് കട്ട് നോക്കിക്കോളൂ. ഇഫ് എ ഈക്വൽ ടു cos theta sin theta minus sin theta cos theta, then a raised to n equal to ഒരു ഫോർമുല ഉണ്ട്, cos n theta sin n theta, next minus sin n theta, next cos n theta. a equal to ഈ മാട്രിക്സ് ആണെങ്കിൽ a raised to n ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു 5 എന്തായിരിക്കും? ആ എ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ കോസ് 5 തീറ്റ സൈൻ 5 തീറ്റ മൈനസ് സൈൻ 5 തീറ്റ കോസ് 5 തീറ്റ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? ഓപ്ഷൻ ബി, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. എ റൈസ് ടു 10 ചോദിച്ചാൽ അല്ലേ വളരെ ഈസി ആയിട്ട് എഴുതാം, കോസ് 10 തീറ്റ സൈൻ 10 തീറ്റ മൈനസ് സൈൻ 10 തീറ്റ കോസ് 10 തീറ്റ. എയുടെ ഏത് പവർ ചോദിച്ചാലും വിത്തിൻ സെക്കൻഡ്സിൽ ഈ റിസൾട്ട് അറിയാമെങ്കിൽ ചെയ്യാൻ സാധിക്കും, ശരിയല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2, അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു മാട്രിക്സ് 1 1 1 1 1 1 1 1, ദെൻ എ റൈസ് ടു 4 ഈക്വൽ ടു ഡാഷ്. എഗൈൻ നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? എഗൈൻ ഇവിടെയും നമ്മൾ എന്തറിയണം? ഒരു ഷോർട്ട് കട്ട് അറിയണം. എ എന്ന് പറയുന്ന മാട്രിക്സിനെ നാല് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ റൈസ് ടു 4 കിട്ടും. അത്രയും സമയം പാഴാക്കാൻ നമുക്കില്ല, കാരണം ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ലെസ് ദാൻ 1 മിനിറ്റിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കണം. 1 മിനിറ്റ് ഒന്നുമില്ല, 45 സെക്കൻഡിനുള്ളിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കണം. സാധിക്കും ഒരു ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ. നോക്കിക്കോളൂ, എ ഈക്വൽ ടു ഈ മെട്രിക്സ് ആണെങ്കിൽ എ റൈസ് ടു എൻ ഈക്വൽ ടു ഫോർമുല 3 റൈസ് ടു n മൈനസ് 1. 3 റൈസ് ടു n മൈനസ് 1, 3 റൈസ് ടു n മൈനസ് 1, എല്ലാ എലമെന്റ്സും 3 റൈസ് ടു n മൈനസ് 1 ആയിരിക്കും. ആൻസർ നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞ് കാണും, എന്താണ് ആൻസർ, നമ്മുടെ റിക്വയർഡ് ആൻസർ എന്തായിരിക്കും. സോ എ റൈസ് ടു എൻ എന്ന് പറയുന്നതാണ്, വി ഹാവ് ടു ഫൈൻഡ് എന്താണ്, എ റൈസ് ടു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു 4, 3 റൈസ് ടു 4 മൈനസ് 1, 3 റൈസ് ടു 3. എന്താണ് കിട്ടുന്നത്? 3 റൈസ് ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് 3. 3 ക്യൂബ്, എല്ലാ എലമെന്റും എന്താണ് കിട്ടുന്നത്? 3 ക്യൂബ്. അല്ലെ, ഇത് എഴുതിക്കൊണ്ടിരിക്കേണ്ട, അതിനിപ്പോ ആൻസർ നമുക്ക് കറുപ്പിക്കാൻ സാധിക്കും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. സോ ഓൾ ദ എലമെന്റ്സ് വിൽ ബി 27. ഉണ്ടോ ഓപ്ഷൻ സി, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഇതിന് സമാനമായി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ ചോദിക്കാം. എ ഈക്വൽ ടു 1 1 1, ഒരു 2 by 2 മെട്രിക്സ്, എല്ലാ എലമെന്റും 1, ദെൻ എ റൈസ് ടു എൻ ഈക്വൽ ടു എന്തായിരിക്കും? ചിന്തിച്ചോ, ചിന്ത ശരിയാണോ എന്ന് നോക്കുക. 2 റൈസ് ടു n മൈനസ് 1, 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 എല്ലാ എലമെന്റും എന്തായിരിക്കും? 2 റൈസ് ടു n മൈനസ് 1. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ റൈസ് ടു 4? എ ഈക്വൽ ടു ദിസ് മെട്രിക്സ്, ദെൻ വാട്ട് ഈസ് എ റൈസ് ടു 4 എന്തായിരിക്കും?
2 cube, L11 2 cube, that is 8888 answer. இது போல ஏயிட ஏது பதரம் within secondsல் கண்டத்தன் நீங்கள்க்கு சாதிக்கிம் இ ரசல்ட் அரியாமங்கள். இதுந்தே எக்க proof, principle of mathematical induction, யூசுதியது நமுக்கு செய்யாவுந்துதான, proof இனைக்காலும் important, இ shortcut ஓக்து வெச்சு answerலைக்கிற்றுந்துதான். Next, question number 3. If A equal to cos theta minus sin theta, sin theta cos theta, and if A plus A transpose equal to I, then theta is dash. Theta என்னு பகையின்னது pi by 6, pi by 3, pi, 3 pi by 2, none of these. Which one is the correct one? வலவே, சிம்பலாயிட்டுள் ஒரு கொஸ்தினான, first of all, A transpose எடுதுகா, A தந்துட்டுண்டு, transpose, கோலவும் கோயும் interchangeable கிட்டும், first கோலத்தினே, first கோயாக்கிடுதுகா, cos theta, sin theta, second கோலம் second கோயாக்கிடுதுகா, minus sin theta, cos theta, கிட்டி A transpose. Next, condition, A plus A transpose equal to I. A plus A transpose, E matrixum add செய்யுகா, corresponding elements add செய்யுகா, cos theta add செய்தால் 2 cos theta, minus sin theta add செய்தால் 0. Again, sin theta minus sin theta add செய்தால் 0. Cos theta add செய்தால் 2 cos theta. What is I? I is the identity matrix. இதுரு 2 by 2 I வந்த, I means I2. Identity matrix of order. 2 by 2, that is 1, 0, 0, 1. E matrixum equal, எங்கள் corresponding elements equal ஆயிதிக்கிம். Therefore, 2 cos theta equal to 1 நந்தைதாம். Cos theta equal to 1 by 2. Cos, எந்தின்ட வேல்யுவான 1 by 2. Cos, எந்தின்ட வேல்யுவான நீங்கள் கரியாம். 60 degree, so theta equal to 60 degree. Choiceல் 60 degree உண்டோ? இல்லா. பற்றே radian measureல் நம்மல் எந்த பகையின் 60 என்ன பகையால் pi by 3 radian. 180 by 3. 60 அல்லே pi by 3. optionல் உண்டோ? உண்டு. So answer option B. Question. If matrix A is both symmetric and skew symmetric, then A is a dash matrix. 0 matrix, diagonal matrix, identity matrix, finally square matrix. Which one is the correct answer? A matrix which is both symmetric and skew symmetric. ஒரு matrix ஒரே சமேம் symmetricக்கிம் ஆகணம் skew symmetricக்கிம் ஆகணம் எங்கள் ஆ matrix எந்தாயிரிக்கணம் எங்கள் கரியாம் ஒரு matrix symmetric என்ன பகையணம் எங்கள் condition A transpose equal to A. ஒரு matrix skew symmetric என்ன பகையணம் எங்கள் condition A transpose equal to minus A. இரண்ட conditionம் ஒரே சமையம் satisfy செய்ன matrix எந்தாகாம் நாலு option தந்துட்டுண்டு ஒரே ஒரு சப்துதையுள்ளு ஆ matrix எந்தாயிரிக்கினம் zero matrix ஆயிரிக்கினம் zero matrix இன்ன மாத்திரமே இ condition true ஆத்துள்ளு so answer option A. Next one வீண்டும் symmetry மாய் பந்தப்பட்ட symmetric skew symmetric இந்த ஆச்சியமாய் பந்தப்பட்ட மற்று important question. If A and B are symmetric matrices of the same order, then AB minus BA is a dash matrix. Symmetric matrix, zero matrix, identity matrix, skew symmetric matrix. இதும் ஒரு standard result ஐட்டு நீங்கள் படிச்சுகானானான சாத்திதா. AM BM symmetric ஆனங்கள் AB minus BA is always skew symmetric matrix. Answer கந்தான option D. இனி, examination AB plus BA ஜோதிச்சால் AB plus BA என்னு பகையின்னது ஒரு symmetric matrix ஆயிரிக்கிம் minus வரம்போல் skew symmetric plus வந்தால் symmetric just ஓர்த்திரிக்கிவா. Next question, if A is an idempotent matrix, then I plus A the whole cube minus 7A is dash I A 7A A cube, which one is the correct answer? எந்தான condition? If A is an idempotent matrix. அப்போ எந்தான idempotent matrix நாதியமாம். இது நம்மடை textbookல் இல்லா. எங்கிலும் நம்மடை video classல் நான் இ definition பார்ந்திட்டுண்டு. A matrix A is said to be an idempotent matrix if A square equal to A. A square A ஆனங்கள் ஆ matrixனை நம்மல் இந்த பகையும் idempotent matrix அந்த பகையும். So A square equal to A என்ன condition? ஒக்கே ஆனங்கள் இ சங்கதிட value இந்தான அப்போ இதினை ஒன்று simplify செய்யினாம். I plus A the whole cube minus 7A. இது கண்டத்தும். அதினி வெண்டி A plus B the whole cube expansion நங்கள் கரியாம். எந்தான? A cube plus 3A square B plus 3AB square plus B cube. ஆ expansion யும் சீதுது expand யா. I cube I plus
3 into I square into A. I square എന്ന് പറഞ്ഞാൽ I തന്നെ into A. ലേ I cube plus 3 I square A plus 3 I into A square. I into A square. I into A square plus last term in the cube A cube. So ഇതാണ് I plus A the whole cube. Last term കൂടെ ഉണ്ട് minus 7A is equal to I എന്ന് പറഞ്ഞാൽ I തന്നെ plus I into A. 1 into A, A ല്ലേ, അതേപോലെ I into A, A, അപ്പോൾ 3A എന്ന് കിട്ടും, പ്ലസ് വീണ്ടും A square എന്ന് പറഞ്ഞാൽ ഹിയർ എന്താണ് കണ്ടീഷൻ, A square A, അപ്പോൾ ഇത് A, I into A, again A, so which is 3A. Now, what is A cube? നിങ്ങൾക്കറിയാം, A cube എന്ന് പറഞ്ഞാൽ A square into A എന്ന് എഴുതാം, A cube എന്ന് പറഞ്ഞാൽ എന്താണ്, A square into A, which is equal to A square എന്ന് പറഞ്ഞാൽ A ല്ലേ, so A square A, A into A, again A square. That is A square എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ് A. ചുരുക്കി പറഞ്ഞാൽ A cube എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും A. അപ്പൊ ഐഡംപൊട്ടൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A സ്ക്വയറും A ആകും ഇവിടെ ഇവിടെ A cube എന്ത് തന്നെയാണ് A തന്നെയാണ് വരുന്നത്. സോ A cube എന്ന് പറഞ്ഞാൽ A എന്ന് കൊടുക്കാം. ഫൈനലി എന്തുണ്ട്? മൈനസ് 7A. 3A, 6A, 6A plus A, 7A, 7A minus 7A. ക്യാൻസൽ ചെയ്ത് പോയി ആൻസർ എന്ത് കിട്ടി? I എന്ന് കിട്ടി. ഓപ്ഷൻ A. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ, if A equal to matrix 0 minus 3A, B 0, 5, 1 minus 5, 0 is a skew symmetric matrix, then A and B is dash. A day B day value എന്താകാം? 4 options നൽകിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം, ഒരു matrix skew symmetric ആണെങ്കിൽ what is the condition? A transpose equal to minus A. ലെഫ്റ്റ് സൈഡിൽ എ ട്രാൻസ്പോസ് എഴുതുക, റൈറ്റ് സൈഡിൽ മൈനസ് എ എഴുതുക, ദെൻ അവ തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്താം. അത് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഓൾവേസ് എന്തായിരിക്കും? സീറോ. അതും ഒരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ്, ഈ ഫസ്റ്റ് റോയിൽ ബാക്കിയുള്ള രണ്ട് എലമെന്റ് ഏതാണ്? എയും ബിയും. അത് ഓപ്പോസിറ്റ് സൈൻ ഇട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇത് എ ആണെങ്കിൽ ഇവിടെ വരുന്നത് മൈനസ് എ, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? മൈനസ് ബി. സപ്പോസ് ഇത് മൈനസ് ബി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? പ്ലസ് ബി. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഇവിടെ വരുന്ന എലമെന്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് സ്ക്യൂ സിമെട്രിക്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നവന്റെ ഓപ്പോസിറ്റ് വാല്യൂ ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. അതായത് ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പ്ലസ് 3 ആയിരിക്കണം. ഇവിടെ മൈനസ് 3 വന്നാൽ ഇവിടെ എന്ത് വരണം? പ്ലസ് 3 വരണം. അതായത് ബി എന്തായിരിക്കണം? 3. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, ഇവിടെ എ, അപ്പൊ ഇവിടെ എന്താണ്? 1. ഇവിടെ ഇരിക്കുന്നവന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം ഇവിടെ വരാൻ. അതായത് എ എന്ന് പറയുന്നത് എന്താകണം? മൈനസ് 1 ആകണം. കഴിഞ്ഞില്ലേ? എ മൈനസ് 1, ബി 3. തെറ്റിക്കാൻ വേണ്ടി എല്ലാം ഒരുപോലെ ഉണ്ട്, തെറ്റിക്കരുത്. ആദ്യം എയുടെ വാല്യൂ, രണ്ടാമത് ബിയുടെ വാല്യൂ. സോ മൈനസ് 1, 3 എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? മൈനസ് എ. ഈ കണ്ടീഷൻ കൊടുത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ആൻസർ തന്നെ കിട്ടും. അത് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ്, മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതും ടെക്സ്റ്റിൽ പറയുന്നില്ല. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് മൈനസ് 2, 5, 1, 3, 2, 1, 1, 0, 5, ദെൻ ട്രേസ് ഓഫ് എ. ഈ മെട്രിക്സിന്റെ ട്രേസ് വാല്യൂ എന്താണ്? ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ സം, തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേസ്. അപ്പൊ ഇവിടെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 2 പ്ലസ് 2 പ്ലസ് 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ആൻസർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓപ്ഷനിൽ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി വിച്ച് ഈസ് ദ കറക്റ്റ് വൺ. വളരെ സിമ്പിൾ ആണ്. സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഈസ് എന്താണ്? ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ആൻ ഓക്ടോഗണൽ മെട്രിക്സ്, ദെൻ എ ഇൻടു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡാഷ്. എ മൈനസ് എ, ഐ എ ട്രാൻസ്പോസ്. A square matrix A is said to be an orthogonal matrix if condition A into A transpose equal to I, identity matrix. അതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. ഇതും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. നെക്സ്റ്റ്, മെട്രിസസ് എ ആൻഡ് ബി വിൽ ബി ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ഓൺലി ഇഫ്. നാല് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു ബി എ, നെക്സ്റ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു സീറോ, നെക്സ്റ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ,
finally none of these option d endana none of these which one is the correct one le matrices a and b will be inverse of each other engil condition a into b equal to b into a equal to endayirikanam I ayirikanam identity matrix a im b multiply edalum thirich b im a im multiply edal I kittiyal endu parayum ava parasparam inverse aanu parayum a b ide inverse thirich b a ide inverse nu parayum question if order of a equal to 2 by 3 order of b equal to again 2 by 3 then order of ba equal to dash 2 by 3 2 by 2 3 by 3 none of these ningalkariyam order of a suppose endadirikkatte m by n order of b equal to endadirikkatte n by p then ab is defined only if number of columns of first matrix is equal to number of rows of second matrix idu rendum equal aanengil maatrame product exist cheyathullu product kaanuvan saadichal required matrix resultant matrix inde order ennu parayna endayirikkum m by p idaanu shortcut ivide we have to find order of ba appo aadyam b ennu parayna matrix inde order ezhuthuka that is 2 by 3 next a enna matrix inde order ezhuthuka that is again 2 by 3 center ullathu rendum equal aayal maatrame product kaanan saadhikkathullu center rendum equal aano alla number of columns of first matrix not equal to number of rows of second matrix so ba not defined ba kandathan pattathilla appo ee order aano idaano idaano onnumalla so answer none of these nammal ottiri question cheythu idvare none of these answer aayittulla question vannilla oru question etti kaniyum seriyalle seriya next question if x into column matrix 2 3 plus y into column matrix minus 1 1 equal to column matrix 10 5 then x equal to dash so valare simple aanu so x into e matrix ennu paranjal 2x 3x scalar multiplication plus y into this matrix ennu paranjal oro element y kondu multiply ya minus y y that is equal to right hand side adu pole ezhuthuka the text illulla oru question aanu ഈ മാട്രിക്സും ഈ മാട്രിക്സും ആഡ് ചെയ്യണം കറസ്പോണ്ടിംഗ് എലമെന്റ്സ് ആഡ് ചെയ്യുക 2x മൈനസ് y നെക്സ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ 3x പ്ലസ് y is equal to റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എഴുതുക രണ്ട് ഇക്വേഷൻ കിട്ടും ഈ രണ്ട് മാട്രിക്സും ഈക്വൽ അല്ലേ കറസ്പോണ്ടിംഗ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം 2x മൈനസ് y ഈക്വൽ ടു എന്താണ് 10 നെക്സ്റ്റ് 3x പ്ലസ് y ഈക്വൽ ടു എന്താണ് 5 മൈനസ് y പ്ലസ് y ഓപ്പോസിറ്റ് സൈൻ സോ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആഡിംഗ് എന്ത് കിട്ടും 2x ഉം 3x ഉം ആഡ് ചെയ്താൽ 5x ഇത് ക്യാൻസൽ ചെയ്തു പോകും ഈക്വൽ ടു 15 സോ x ഈക്വൽ ടു 15 ബൈ 5 ദാറ്റ് ഈസ് 3 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ സോ മാട്രിസസ് എന്ന ചാപ്റ്ററിലെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള 12 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യൂ തീർച്ചയായും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നെക്സ്റ്റ് ഡേ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ